വില്ലനായിരുന്നപ്പോൾ പ്രേക്ഷകർ ഏറെ വെറുക്കുകയും തമാശക്കാരനായപ്പോൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു നടനാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. ഇങ്ങനെയുമുണ്ടോ ജീവിതത്തിൽ മാറ്റം മറിച്ചിലുകളെന്ന് അദ്ദേഹം തന്നെ ചിന്തിച്ചിരിക്കും. അങ്ങനെ ചിന്തിച്ച് ചിരിച്ചോ അതോ ഭക്തനായോ, ഇതാ ഏറെ വർഷങ്ങളായി നമ്മെ ചിരിപ്പിക്കുന്ന ആശാൻ ശ്രീ ജനാർദ്ദനൻ, ഗൗരവം വിടാതെ നേരെ ചൊവ്വയിൽ. ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ഷോട്ടിനെ കുറിച്ച് തന്നെയാവട്ടെ. പല സിനിമകളിലും ആദ്യ ഷോട്ട് ജനാർദ്ദനനെ വെച്ചായാൽ സിനിമ രക്ഷപ്പെടുമെന്നൊരു വിശ്വാസമുണ്ട്. താങ്കൾക്ക് ആ വിശ്വാസമുണ്ടോ? എന്റെ വിശ്വാസമല്ലല്ലോ പ്രശ്നം. നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾ വിളിച്ചിട്ട് ഒരു ഓപ്പൺ ഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിനെപ്പറ്റി വേറൊന്നും ചിന്തിക്കാറില്ല. അത് ഞാൻ ചെയ്താൽ നന്നാകൂ മോശമാകൂ. പക്ഷേ ആ സമയത്ത് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അതിന് നിന്നു കൊടുക്കുക. പക്ഷേ ഇതുവരെ മിക്കവാറും ഉള്ള പടങ്ങളെല്ലാം നന്നായി വന്നിട്ടുണ്ട്. അല്ല, പൊതുവെ ഒരു വിശ്വാസിയാണോ? വിശ്വാസം എനിക്കല്ല, അവർക്ക് വിശ്വാസമാണ്. എന്തോ ജനാർദ്ദനെ വിളിച്ചിട്ട് ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ നമ്മൾ ഖണ്ഡിക്കുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ സ്നേഹത്തോടും നമ്മളെ ഒരു സഹോദര സ്ഥാനീയനായി കണ്ട് വിളിക്കുമ്പോൾ അത് നിരാകരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതാണ്. ഏതാണ്ട് 40 വർഷത്തോളമായി സിനിമയിലുണ്ട്. ഇപ്പോൾ തിക്കുറിശ്ശി ചേട്ടനൊക്കെ പണ്ടുണ്ടായിരുന്നതുപോലെ ഒരു കാരണവരുടെ സ്ഥാനം ഇപ്പോൾ സിനിമയിൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലാത്തല്ല, ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്നിൽ മൂത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. നമ്മളറിയുന്നവരും അറിയാത്തവരുമായിട്ട് മിസ്റ്റർ ജോസ് പ്രകാശ്, ബേബിച്ചായൻ എന്ന് ഞാനൊക്കെ വിളിക്കുന്ന ജോസ് പ്രകാശുണ്ട്. പരഭൂർഫലത്തൻ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അവരൊന്നും സജീവമായിട്ട് രംഗത്തില്ല. സജീവമായിട്ടില്ലെങ്കിൽ പോലും അവരെ മറക്കാറായിട്ടില്ല. പോരെങ്കിൽ എന്നെ കാര്യം എത്രയോ സീനിയോറിറ്റിയുള്ള മധുചേട്ടൻ ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ ആ കാരണപുറത്തുള്ള സ്ഥാനത്തേക്ക് വന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ 41-ാമത്തെ വർഷമാണത്. അപ്പോൾ ഈ 41 വർഷത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ജീവിതത്തിലെയും സിനിമയിലെയും ഒക്കെ എക്സ്പീരിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളും നമ്മളോട് സ്നേഹമുള്ള സിനിമാക്കാരും, അപ്പോൾ അവർ നമ്മളെ എങ്ങനെ കരുതുന്നു? ജ്യേഷ്ഠനായിട്ട് കരുതുന്നവരുണ്ട്, അമ്മാവനായിട്ട് കരുതുന്നവരുണ്ട്, അങ്കിളെന്ന് വിളിക്കുന്നവരുണ്ട്. സ്നേഹമായിട്ട് പോവുക. തിക്കുറിശ്ശി ചേട്ടൻ്റെ കാര്യം ചോദിക്കാൻ കാരണമുണ്ട്. അദ്ദേഹം വളരെ രസികനായിരുന്നു. സിനിമാ സെറ്റിലാണെങ്കിലും ഇപ്പോൾ തമാശകൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും കളിയാക്കുന്ന കാര്യത്തിലും ഒക്കെ അദ്ദേഹം വളരെ രസികനായിരുന്നു. അപ്പോൾ ആ ഒരു രസികത്വം സിനിമാ സെറ്റിലേക്ക് ജനാർദ്ദനൻ ചേട്ടനും കൊണ്ടുപോകുന്നുണ്ടോ? തിക്കുറിശ്ശി ചേട്ടൻ്റെ അത്രയും ഒന്നും നമുക്ക് അങ്ങോട്ട് ചെയ്യാം. കാരണം ഇതൊക്കെ പറഞ്ഞാലും തിക്കുറിശ്ശി ചേട്ടൻ്റെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം സംസ്കൃതമൊക്കെ പഠിച്ച മനുഷ്യനാണ്. പിന്നെ സാഹിത്യത്തിൽ ഒരുപാട് അറിവുകളുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം കവിതകൾ എഴുതുമായിരുന്നു. ആ മലയാളത്തിൽ അവഗാഹമായ ഒരു കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഭാഷകൾ വരുന്നത് നമ്മൾ കേട്ടാൽ അർത്ഥപ്പെട്ടു പോകും. ഞാൻ ഒരുപാട് കേട്ടാൽ അനുഭവിച്ചിട്ടുള്ളതല്ലേ. പിന്നെ വളരെ ശ്രുതിമധുരമായ അശ്ലീലങ്ങൾ പറയുമായിരുന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് അശ്ലീല പിന്നെ മനസ്സിലാകുള്ളൂ, നമുക്ക് അശ്ലീലമാണ്. പക്ഷേ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. അങ്ങനെ ഒരു വലിയ കഴിവ് പുള്ളിക്കുണ്ടായിരുന്നു. പക്ഷേ അതുപോലൊന്നും പറ്റിയില്ലെങ്കിൽ പോലും ചുറ്റും കൂടിയിരിക്കുന്നവരോട് രണ്ട് വർത്തമാനം കളയുമ്പോൾ അവർ ചിരിക്കുകയും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷകരമായ ഇപ്പോഴതുപോലെ ചില കഴിവുകൾ ഉള്ളത് ജനാർദ്ദനൻ ചേട്ടനാണെന്നാണ് പറയുന്നത്. ഞാൻ പറയില്ല, അതെനിക്ക് പറയാനൊക്കില്ല. പക്ഷേ എൻ്റെ സാമീപ്യം ഒരു സന്തോഷകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ വില്ലൻ റോളുകളിൽ കുടുങ്ങിക്കിടന്ന ജനാർദ്ദനൻ എന്ന നടന് വലിയ ഒരു മാറ്റം ഉണ്ടായത് ഈ ഹാസ്യ റോളുകളിലൂടെയാണ്. അത് ഈ ശനിദശ മാറി ബുധദശ വന്നു എന്നൊക്കെ വിശ്വസിക്കുന്നതിന് പകരം താങ്കൾക്ക് തന്നെ ഉണ്ടായ തിരിച്ചറിവിൽ നിന്നുണ്ടായ മാറ്റം എന്ന് കാണുന്നതല്ലേ ശരി? എന്നെ സംബന്ധിച്ച വെച്ചാൽ അന്നും ഇന്നും ഞാൻ കിട്ടുന്ന വേഷങ്ങൾ അഭിനയിക്കുക എന്നുള്ളതാണ്. അത് ആ കാലഘട്ടത്തിൽ എനിക്ക് ഒരു കാലത്ത് സെലക്റ്റീവ് ആകാനും പറ്റിയിരുന്നില്ല. കാരണം അന്ന് ഇതെൻ്റെ ഉപജീവന മാർഗം മാത്രമായി എടുത്തിരുന്നതാണ്. അപ്പോൾ അന്ന് കിട്ടിക്കൊണ്ടിരുന്ന വേഷങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് വില്ലൻ വേഷങ്ങളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് എങ്ങനെയാണ് ഇതൊരു മറിച്ചിലുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ അന്ന് വില്ലൻ വേഷം ചെയ്തുകൊണ്ടിരുന്ന തിക്കുറിശ്ശി, നമ്മുടെ ജോസ് പ്രകാശ്, ഗോവിന്ദൻ കുട്ടിച്ചേട്ടൻ, കെ പി ഉമർ തുടങ്ങിയവർ ക്യാരക്ടർ റോളുകളിലേക്ക് മാറിയപ്പോൾ ഇതിനൊരു ഗ്യാപ്പ് വന്നു. ആ സമയത്ത് നമ്മൾ അവിടെ എന്തിനും തികഞ്ഞ് മദ്രാസിലുണ്ടായിരുന്നു. നമ്മളെ പഠിച്ചിട്ടു,
നമ്മൾ ഒരുപാട് ബലാത്സംഗങ്ങൾ ചെയ്തു, ഒരുപാട് ഫൈറ്റ് ചെയ്തു, അങ്ങനെ വില്ലനായതാണ്. ഇതിൻ്റെ മാറ്റം വന്നത് എങ്ങനെയോ ഏതോ ചില വേഷങ്ങൾ വീണ് വന്ന് പെട്ടതാണ്. ഇപ്പോൾ CBI കുറിപ്പിനകത്ത് ഒരു വില്ലൻ്റെ ചായ ഉണ്ടായിരുന്നു ഔസേപ്പ ചെന്നാൽ പോലും അതിൻ്റെ ഡിക്ഷൻ ഒരു ക്രിസ്ത്യാനികളുടെ പ്രത്യേക തരത്തിലുള്ള ഒരു ഡിക്ഷനിൽ കൂടി ഒരു തമാശയായിട്ട് മാറിയതാണ്. അങ്ങനെ തുടങ്ങി 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 വന്ന് മേലെപ്പറമ്പിലാണ് വീട്, മറ്റുള്ള പടങ്ങൾ, ഒരുപാട് പടങ്ങൾ അതിങ്ങനെ വന്ന് അങ്ങനെ വന്നത്. അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതോ എനിക്ക് വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കി ഉണ്ടായതൊന്നുമല്ല. ഈ പറഞ്ഞ ഈ വില്ലനിൽ ഒരു നർമ്മത്തിൻ്റെ ആശാൻ ഉണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലും കൊടുക്കാവോ? ആ ഡയറക്ടറാണ്. അത് ഏത് ഡയറക്ടർ? ഒറ്റ ഡയറക്ടർ കാര്യം പറഞ്ഞാൽ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ എന്തായാലും ഒരു ഡയറക്ടർ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഒരു ഡയറക്ടർ അത് കൺസ്യൂം ചെയ്തിട്ട് അത് ഇന്നാലും ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടെ ചെയ്യിപ്പിക്കാം എന്ന് ഡയറക്ടർക്ക് മാത്രമേ തോന്നുള്ളൂ. അങ്ങനെ ചെയ്തവരാണ് ശ്രദ്ധിക്കിനാലും നമ്മുടെ റാഫി മർക്കാട്ടിലും ഇതിൻ്റെ തുടക്കത്തിൽ നമ്മുടെ രാജസേനനാണ് കുറേ ആദ്യം പ്രാണി വീട് തൊട്ട് കുറേ അധികം വേഷങ്ങൾ ജയറാം ഞാനും ജഗതശിവകുമാറൊക്കെയുള്ള കോമ്പറ്റീഷനിൽ കുറേ നല്ല നല്ല പടങ്ങൾ ചെയ്തു പോയി. ഈ സിനിമയിൽ പലരും പറയും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് ജനാർദ്ദനൻ ചേട്ടനെന്ന്. ഈ കൊച്ചുകുട്ടിയാണല്ലോ ഈ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്തതെന്ന് ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കൊച്ചുകുട്ടിക്ക് എന്തെങ്കിലും വിഷമം വന്നോ അത് ചെയ്യാൻ ആ വേഷങ്ങൾ? വില്ലൻ വേഷം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ നമുക്കന്ന് ആകെപ്പാട്. ഞാനിത് അന്ന് തൊഴിലായിട്ട് എടുത്തതാണ്. അപ്പോൾ വില്ലൻ ചെയ്തപ്പോൾ ഒരു വില്ലൻ്റെ എല്ലാ വിധത്തിലുള്ള പാപങ്ങളും എന്നാൽ കഴിയാവുന്നതുപോലെ നമ്മളിലേക്ക് നമ്മൾ ആവാഹിച്ച് നമ്മൾ ചെയ്തു. അത് അത് ആ ക്യാരക്ടർ നന്നാകണമെന്ന് വിചാരിച്ചിട്ടാണ്. വില്ലൻ വേഷം ചെയ്യുന്ന ആളുകൾക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും സ്വീകാര്യതയുടെ കുറവുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് ചില ആളുകൾ വില്ലൻ വേഷം ചെയ്യുന്നതുകൊണ്ട് ഇനി സിനിമയിലേ പോകണ്ട എന്ന് ഭാര്യമാര് വിലക്കിയിട്ടുണ്ടെന്ന്. എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ അവർക്ക് വിദ്യാഭ്യാസമുള്ളതായിരുന്നു, നല്ലപോലെ വിദ്യാഭ്യാസങ്ങളുണ്ടായിരുന്നു. കാര്യങ്ങളായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇത് സിനിമയ്ക്കകത്താണെന്നും ഇത് കഴിഞ്ഞ് വീട്ടിൽ വരുന്നയാൾ വേറെ ആളാണെന്നും പിള്ളേരുടെ അച്ഛനാണെന്നും മനസ്സിലാക്കാനുള്ള വേറെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നുകൊണ്ട് ആ ഒരു കുഴപ്പം എനിക്ക് വന്നിട്ടില്ല. മറ്റാർക്കെങ്കിലും ആ കുഴപ്പം വന്നതിൻ്റെ അനുഭവം അറിയാമോ? അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ പോലും ഒരിക്കല് ഞാൻ കേട്ടിട്ടുണ്ട്. TG രവി ഒരു പടം ഭാര്യയായിട്ട് കാണാൻ പോയിരുന്നു തൃശ്ശൂർ തിയേറ്ററിൽ. പാമക്കുറൂരിനെ പറ്റാത്ത ഒരു ഏതോ അതുമാതിരി ഒരു പടം കണ്ടപ്പോൾ ഇവരാകപ്പാട് അന്തം വിട്ടുപോയി, അവർ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടായി. പിന്നെ രവി ആ മാതിരി വേഷങ്ങളേ ചെയ്തിട്ടില്ല എന്നിങ്ങനെ ആ കാലഘട്ടത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സിനിമയിൽ വളരെ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് റോള് നഷ്ടപ്പെട്ട അനുഭവം ജനാർദ്ദൻ ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഒരു നിർമ്മാതാവിൻ്റെ മുമ്പിൽ സിഗരറ്റ് വലിക്കുക, അതല്ലെങ്കിൽ നിർമ്മാതാവിന് ഇഷ്ടപ്പെടാത്ത ഒരു തമാശ പറയുക, അതിൻ്റെ പേരിൽ റോളെ നഷ്ടപ്പെട്ട അനുഭവം? ദയാറ്റിക്കാർ NSS കോളേജിൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഒരു ടെസ്റ്റിന് വേണ്ടി, മധുവിത്തു സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ രണ്ട് പടങ്ങളെ ടെസ്റ്റിന് വേണ്ടി ഞാൻ മെർലാൻ സ്റ്റുഡിയോയിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ വിൻസെൻറ്റും ഡി ഫിലിപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ചായിരുന്നു ടെസ്റ്റ്. അന്നത്തെ അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടർ ശങ്കരനായർ സാറായിരുന്നു, N. ശങ്കരനായർ. ഞാൻ എനിക്ക് ആരും അറിയില്ലെന്ന്. കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ ലൈഫ് അതിന് മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ എയർഫോഴ്സിലായിരുന്നു കുറച്ച് കാലം. അത് കഴിഞ്ഞ ട്രെയിനിലൊക്കെ കഴിഞ്ഞ് അവിടെ ഇഷ്ടമില്ലാതെ തിരിച്ചു വന്ന് കോളേജ് വന്ന് ചേർന്ന് പിന്നെ ഈ കോളേജ് അന്തരീക്ഷിച്ചോ മറ്റൊന്നുമില്ല, നമുക്കറിയില്ല. ഞാനൊരു സുഹൃത്ത് അന്ന് വിൽസാണ് മരിക്കുന്നത്. വിൽസ് സുഹൃത്ത് എടുത്ത് വെച്ച് മരിച്ചു അവിടെ മെർലാൻഡിൽ. അവിടെയെങ്കിലും മനസ്സേക്ക് ഒരാൾ തനേ കെട്ട് കെട്ടി പോണത് കണ്ടു. ഞാൻ വിചാരിച്ചു ആരോ ഒരു മനുഷ്യനെ അത് വിചാരിച്ച് ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ നോക്കി പുള്ളി നോക്കി പോണതായിട്ടതാണ്. ഇത് കഴിഞ്ഞ് ടെസ്റ്റിന് പോയി, അവിടെ ചെന്ന് ടെസ്റ്റ് എടുത്തു. എല്ലാവരും കാലെ പിടിച്ച് തൊഴുവൊക്കെ ചെയ്തു. ഇങ്ങനെ ഞാൻ തൊഴുന്നുള്ളൂ, ഞാൻ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലൊക്കെ തൊഴുന്നു. ഞാൻ ആ പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. ഇതിന് ശേഷം ഇത് ഇങ്ങനെ ഈ ടെസ്റ്റെല്ലാം കൂടെ കൂടി ഇട്ട് കണ്ടു. കണ്ടപ്പോൾ പുള്ളി ശങ്കരനായോട് ചോദിച്ചു, അന്ത് ഞാനാ അന്ത പയ്യൻ ഇത് പോട്ടത്, ரொம்ப சோம்பேறி இதுக்கு പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു അടുത്ത് പോയി തൂക്ക് ദൂരെ കളഞ്ഞു. അങ്ങനെ ഞാനത് അറിയാനിടയായി. മാത്രമല്ല ഈ റഷ് കണ്ട
ശങ്കരൻ നായരൻ ശങ്കരൻ നായർ അന്ന് NS ഫിലിംസ് എന്ന ബാനറിൽ ഒരു പടം എടുക്കാൻ ആരോട് ചിത്ര എന്നെ ഹീറോവായി വിളിച്ചു. അങ്ങനെ ഒരു കാര്യമുണ്ട്, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമേ അതാണ്. സുഹൃത്തെ വലിച്ചു എന്നുള്ള ഒറ്റ പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മുടെ ഒരു പക്ഷേ അന്ന് ഞാൻ കയറിയിരുന്നെങ്കിൽ ഹീറോവായിട്ട് കയറിപ്പോയി. ജനാർദ്ദനൻ ചേട്ടൻ ഏറ്റവും പ്രിയങ്കരനായ ഹാസ്യ നടനാരാ? എനിക്ക് ഇപ്പോൾ ഉള്ളതിൽ തന്നെ ഞാൻ ഇഷ്ടം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ജഗതിയാണ്. ജഗതി ശിവകുമാറിനെ അവൻ ഒരു ഹാസ്യ നടനെന്ന് മാത്രമല്ല, ഏത് വേഷവും ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ജഗതി. ജഗതി ശിവകുമാർ ഇസ് എ വെറ്ററൻ ആർട്ടിസ്റ്റ്. എത്രയോ കാലമായി നമ്മളെ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജഗതി ശ്രീകുമാർ പുറത്ത് വളരെ ഗൗരവമുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ ജനാർദ്ദൻ ചേട്ടനും ചിലപ്പോൾ ചിരിക്ക് പിശുക കാട്ടുന്ന ഒരാളാണോ? എൻ്റെ ചില ബന്ധുക്കളിലുള്ള സ്ത്രീകൾ എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങേരുടെ പൂച്ച കടിച്ച മുഖം എന്ന് പറയും. ഇപ്പോഴും പറഞ്ഞിട്ട് പൂച്ച കടിച്ച മുഖമുള്ള മനുഷ്യരാണ് തോന്നി. കാരണം വെച്ചാല് ഈ നമുക്ക് ഈ അനാവശ്യ ലോകം എപ്പോഴും ഇങ്ങനെ മനുഷ്യൻ ചിരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കുന്നത്. ഒന്നാമത് ഇന്നേറ്റ് ക്യാരക്ടറും അഭിനയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം ഞാനൊക്കെ സത്യത്തിൽ സീരിയസ് ആണ്. നമ്മൾ അഭിനയത്തിൽ തമാശകൾ പറയും, മറ്റേ സുഹൃത്തുക്കളോട് തമാശ പറയും, ഇതൊക്കെ ഒഴികെ നമ്മുടെ ഇൻ ആൻഡിൻ എന്ന് പറയുന്ന സംഭവമില്ലേ, അത് നമ്മൾ സീരിയസാണ്. ജഗതി അങ്ങനെയാണ്. ഇന്നസെന്റ് പക്ഷെ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇന്നസെന്റ് അതെ, ഇന്നസെന്റിനെ പറ്റി അറിയാൻ മേലാകട്ടെ, ഇന്നസെന്റ് വളരെ സീരിയസ് ആണ്. വളരെ സീരിയസുമാണ്, ഈസ് എ വെരി പ്രാക്ടിക്കൽ മാൻ. വളരെ പ്രാക്ടിക്കലാണ്, വളരെ ബുദ്ധിമാനാണ്. അത് വേറൊരു സൈഡാതെ ഉള്ളൂ. അതായത് വളരെ ഗൗരവക്കാരനാണെന്നുള്ള തെറ്റിദ്ധാരണ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അല്ല, ഗൗരവക്കാരനെന്നല്ല, അത് അറിയാമല്ലോ, വീട്ടുകാർക്ക് എപ്പോഴും അറിയാത് നമ്മുടെ സ്വഭാവം അറിയാം. നാട്ടുകാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നമ്മളെ അറിയാവുന്ന നാട്ടുകാർ അവർക്കറിയാം ആ അത് ഇന്ന സ്വഭാവക്കാരനാണ് എന്ന് പറയും. അത് ഇപ്പം ഞങ്ങളെ മാത്രമല്ല, ഒരുപാട് ഞങ്ങളുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളെ പറ്റി പറയാറുണ്ട്, അയാളുടെ മുഖത്ത് നോക്കി ചിരിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് അവർ ചീത്തയായത് കൊണ്ടോ അവർ ആളുകളോട് വെറുക്കുന്നതുകൊണ്ടോ അല്ല, എല്ലാ മനുഷ്യനും ഏത് സമയത്തും ഉള്ള പല്ല് മുഴുവൻ പുറത്ത് കാട്ടിക്കൊണ്ട് ഇരിക്കാൻ ഒക്കില്ല. അങ്ങനത്തെ അത് ഒരു ഓരോരുത്തരുടെ സ്വഭാവമാണ്, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് ആരും ദുഷ്ടം പറയല്ല. ജനാർദ്ദൻ എന്ന നടൻ്റെ ഈ ശബ്ദമുണ്ടല്ലോ, വളരെ പ്രശസ്തമായ ഒരു ശബ്ദമായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യം മുതലേ തന്നെ ഈ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകത തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. മദ്രാസിൽ ചെന്ന് ഞാൻ ഒരു ഡയറക്ടറെ കാണാനായിപ്പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ കാണാനൊക്കെ കൊള്ളാം, പക്ഷേ സംഭവമുള്ളത് നിങ്ങൾ ശബ്ദം ശരിയാവുന്നില്ല, ഇത് ഈ ശബ്ദത്തിന് മോഡുലേഷൻ വേണം, നമ്മളിത് മോഡുലേഷനൊക്കെ പഠിച്ചാൽ മാത്രമേ സിനിമയ്ക്കകത്ത് പഠിക്കൂ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ സ്കൂൾ ഓഫ് ഡ്രാമാസിൽ നിന്നും വിറ്റ് ഇത് പഠിച്ചിട്ട് വന്ന ഒരു മിസ്റ്റർ മധു എന്ന് പറയുന്ന നടനുണ്ട്, പുള്ളി കറുപ്പകശൂരിയുടെ താമസിക്കുന്നുണ്ട്, നിങ്ങൾ പോയി അവിടെ ചെന്നത് പറഞ്ഞ് ജാങ്കിന് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ അന്നത്തെ കാലം, കാരണം ഇങ്ങനെ ഇതിനകത്തോട്ട് വരാനുള്ള ആ വെമ്പലും ആകാംക്ഷയും എല്ലാം കൂടെ കൂടി വെച്ചിട്ട് പോയി. മധുച്ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം, കാരണം ഞാൻ അതൊക്കെ എഴുതിയിട്ടുള്ളതാണ്. പ്രൊഫഷണൽ ബാനറായിട്ട് വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തെ ഉള്ളപ്പോൾ ഈ ചെമ്പരത്തിക്കൊക്കെ വിളിക്കാൻ പറ്റിട്ടുണ്ട്, അതുകൊണ്ട് മുഖപരിചയം. ഞാൻ ചെന്ന് പറഞ്ഞു, മധുച്ചേട്ടാ ഇതുപോലെ ഒരു സംഭവം ഒരു ആളെ പറഞ്ഞു. അപ്പോൾ ആ ഡയറക്ടർ ആരാ ചോദിക്കുന്നത് പറയില്ല. പുള്ളിയനോട് പറഞ്ഞു, എടാ ഓരോ മനുഷ്യനും അവനവൻ്റെ ശബ്ദമുണ്ട്, ഈ ശബ്ദം മാറ്റുക എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ മരിച്ചു എന്നർത്ഥം. എൻ്റെ ശബ്ദം എനിക്ക് മാറ്റാൻ നോക്കൂ, നിൻ്റെ ശബ്ദം നിനക്ക്, ആരുടെയും ശബ്ദം ആർക്കും മാറ്റാൻ നോക്കില്ല. അങ്ങനെ മാറ്റിയാൽ നമ്മുടെ എല്ലാ ക്വാളിറ്റികളും നമ്മുടെ സ്വഭാവവും നമ്മുടെ എല്ലാമെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തീരുമാനിച്ചാൽ മതി. ഒരു കാലം വരും അന്ന് നിൻ്റെ ശബ്ദത്തെ അക്സെപ്റ്റ് ചെയ്യും, നിനക്കൊരു ശബ്ദമുണ്ടാകും. ഒരു പക്ഷേ ഒരു ഓപ്പോസിറ്റായിട്ട് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്കൊരു അന്നൊരു വലിയ വിഷമം വന്നു പോയത്, അത് കൊള്ളുകളൊക്കെ പറഞ്ഞ്. അത് ഇത് നമുക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ മനസ്സ് വിചാരിച്ച് ഭഗവാനെ എന്തിരുന്നാലും മനുഷ്യൻ അദ്ദേഹം. ഇപ്പം ഈ മിമിക്രിക്കാർ ഈ ശബ്ദം അനുകരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനും മറ്റുള്ളവർ അല്ലാത്ത പോലെയുള്ള സംഭവം, ഞാനും കോട്ടയം നസീറും കൂടെ ഒറ്റ സ്റ്റേജിൽ നിന്നിട്ട് അവൻ എൻ്റെ ശബ്ദം പറയുകയും ഞാൻ എൻ്റെ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ സന്തോഷമാണ്, കാരണം ഇതുപോലെ ഇത്രയും ജനങ്ങൾക്കൊക്കെ നമ്മുടെ ശബ്ദാനുകരിക്കുക, അത് ജനങ്ങളെ കേട്ട് ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്.
പഴയകാലം മുതൽ സിനിമയിലുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു നിർമ്മാതാവിന് ഒരുപക്ഷെ ഒരാൾക്ക് റോള് വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നിർമ്മാതാക്കൾക്ക് ആ പഴയ തരത്തിലുള്ള ബഹുമാനം ആരെങ്കിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ തന്നെ ഒരു സിനിമ നിർമ്മിച്ചതാണ്. ഇപ്പോൾ എം ഒ ജോസഫ് എന്നോ ടി വാസുദേവൻ എന്നോ കുഞ്ചാക്കോ എന്നോ മെരിലാൻഡ് സുബ്രഹ്മണ്യം എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ആ ബഹുമാനം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഏതെങ്കിലും നിർമ്മാതാക്കൾക്ക് അത് കിട്ടുന്നുണ്ടോ? മുമ്പ് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വിരലിലുണ്ടാവുന്ന പ്രൊഡ്യൂസേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു വർഷം എടുത്തുകൊണ്ടിരുന്ന മാക്സിമം ചിത്രം 10 പടങ്ങളാണ്. ഇന്ന് അതേ സമയത്ത് റിലീസാകുന്നത് കുറവാണെങ്കിൽ കൂടി ഇതിൻ്റെ ഒരുപാട് നമ്പർ ഓഫ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 100-120 പടങ്ങളുടെ ജോലി ഇപ്പോൾ എറണാകുളത്തെ ഏകദേശം 8 പടങ്ങളുടെ പറക്കിടക്കുന്നുണ്ട്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന പോലെ അന്നത്തെ പ്രൊഡക്ഷൻ കമ്പനികൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായുള്ള കമ്പനികളാണ്. അവർക്ക് മറ്റു യാതൊരു പണിയില്ല, ഉള്ളി ഫിലിം മേക്കിംഗ് ആണ്. ഇന്ന് അതല്ല, പല ബിസിനസ്സുകൾ ചെയ്യുന്ന പ്രമുഖന്മാരായ വ്യവസായികളാണ് ചിത്രമെടുക്കുന്നത്. അപ്പോൾ അവർ സാധാരണ ചെയ്യുന്നത് പ്രൊഡ്യൂസർ എന്നുള്ളൊരു ബാനർ ഉണ്ടാവും, ചിലപ്പോൾ ഒരു പക്ഷേ 1-2 ദിവസം സെറ്റിൽ വരുമെന്ന് ഇതിൽ കവിഞ്ഞാൽ ഇതിൻ്റെ ഫലമൊക്കെ വേറെ ആളുകളെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. ഒരു മേൽക്കോയ്മയോ അല്ലാതെ ഇത് ഒരു വല്ലാത്ത രീതിയിലൊന്ന് പെരുമാറാനായിട്ട് അവർക്ക് സമയമില്ല. ഇപ്പോൾ ജോസഫ് സാറ്, അസോസിയേറ്റ് ബോസ് സാറ് തുടങ്ങിയ ആളുകൾ പേഴ്സണലി ഇൻവോൾവ് ആയിരുന്നു. ഇതിനകത്ത് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഓരോ കാര്യങ്ങൾക്കും നേരെ വന്ന് നോക്കി നിന്നിട്ടാണ് ചെയ്യും. ഇവരുടെയൊക്കെ പടത്തി ആവരിച്ചിട്ടുണ്ട്, ഇന്നുള്ള ഉടനെ പടത്തവരിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രൊഡ്യൂസറെ നമ്മളൊന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ചോദിക്കും ഇടവേ പ്രൊഡ്യൂസർ, അയ്യോ അത് ചേട്ടാ അത് ഇന്നലെ ഇതിലെ വന്നേച്ച പോഴോട് ഞാനും കണ്ടില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ കൊച്ചിയിൽ തന്നെ ഈ സമയത്ത് 8 സിനിമ നടക്കുന്നുവെന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്. സിനിമ മുഴുവനായി എടുത്താൽ ഒരു വർഷം 10 സിനിമ പോലും സാമ്പത്തികമായി വിജയിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ സിനിമയിലെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല. എന്തിനാ ഇത്രയും സിനിമകളാണ് എടുക്കുന്നത്? എന്നെപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം സിനിമയോട്, സിനിമ എന്ന ഇൻഡസ്ട്രിയോടുള്ള ഒരു പ്രാമുഖ്യം, ചില ഒരു താല്പര്യം മൊത്തത്തിൽ കൂടി വരുന്നതാണ് ഇതിൻ്റെ കാര്യം. താല്പര്യം കൂടി വരുന്നുണ്ട്, പക്ഷേ ഉദ്ദേശ്യം ശരിയാണോ? ഉദ്ദേശത്തേ ഉള്ളൂ. മറ്റുള്ള ബിസിനസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതിനേക്കാളും പിന്നെ പ്രോഫിറ്റബിളായിട്ടുള്ളതും പ്രോഫിറ്റബിളായും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, പേര് എന്ന് പറഞ്ഞൊരു കാര്യം ആഗ്രഹിക്കും. എത്ര വലിയ വലിയ കാശുകാരനാണെങ്കിലും കൊള്ളാം, ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ കേരളത്തിലും പുറത്തുമായി ഈ NRI-ക്കാരായിട്ടും ഇവിടെ തന്നെ ഉള്ള വലിയ വലിയ വ്യവസായികൾ പോലും ഒരു മനുഷ്യൻ പോലും അറിയാത്ത ആളുകളുണ്ട്. ഇവർക്കെല്ലാം സ്വാഭാവികമായി മനസ്സിൽ ഈ ഇന്നിപ്പം മാധ്യമങ്ങളും പത്ര കാര്യങ്ങളും എല്ലാം എപ്പോഴും എപ്പോഴും വായിച്ചും പറ്റും, ആ ഇത് ഇങ്ങനെ വരുമ്പോൾ നമുക്കും അതുപോലെങ്കിലും 4 പേര് അറിയത്തക്ക രീതിയിൽ വന്നാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം 1. 2, മറ്റ് ബിസിനസ്സുകൾ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ കൂടി ആരെ മറ്റൊന്നും ആരെ ഏൽപ്പിച്ചിട്ട് പോകാൻ നോക്കില്ല. ഇതാണെങ്കിൽ ഒരു വിശ്വസനീയനായ ഒരു ഡയറക്ടറും മറ്റുള്ള ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു ചുറ്റുപാട് ഇതിനകത്തുണ്ട്. അവിടെ അത് നടക്കില്ല. താങ്കൾ ഒരു സിനിമ നിർമ്മിച്ചു, പിന്നീട് ആ രംഗം വേണ്ട എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങനെ സത്യത്തിൽ മനഃപൂർവ്വമായി വേണ്ട എന്ന് വെച്ചതല്ല. ഞാൻ ആ പടം എടുത്തു, എനിക്കത് കാശ് കിട്ടി. ഞാൻ ഒരു കാലത്ത് എനിക്കതിനകത്ത് യാതൊരു, ഞാൻ ഗുഡ് നൈറ്റ് മോഹനാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നത്. എൻ്റെ എല്ലാ ആർട്ടിസ്റ്റുകളും മമ്മൂട്ടി, ശോഭന എന്നൊക്കെ പറഞ്ഞു, രേഖ എന്നൊക്കെ പറഞ്ഞു, ഒരുപാട് പേര് അവരെല്ലാം നമ്മളോട് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. കേമധു അന്നത്തെ ഏറ്റവും വലിയ ടീം, കേമധു എസ് എൻ സ്വാമി ടീമാണ് അത് ചെയ്തത്. ഇത് നമ്മൾ തീർക്കുകയും ഇത് ഔട്ടറായിട്ട് കൊടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ച് കാശ് കിട്ടി. ആ സമയമായപ്പോൾ എനിക്ക് ഒരുപാട് പടങ്ങൾ വന്നു, ഇഷ്ടം പോലെ പടങ്ങൾ അഭിനയിക്കാനുള്ള അവസരങ്ങൾ. അപ്പം ഞാൻ അതിന് ഇതിനെ പോയി കഴിഞ്ഞാൽ അതിനേക്കാളും എനിക്ക് എൻ്റെ ആഗ്രഹം കിടക്കുന്നത് അഭിനയത്തിലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഡയറക്ടർമാരുടെ കൂട്ടത്തിൽ ഒരുപാട് പടങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരെണ്ണത്തിൻ്റെ പുറകെ പോയി ഇങ്ങനെ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് വിട്ടതാണ്. ഈ രാജൻ പറഞ്ഞ കഥ എന്ന സിനിമയിൽ സഞ്ജയ് ഗാന്ധിയുടെ വേഷമാണ് അണിഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേരിൽ താങ്കളെ വധിക്കാൻ തന്നെ പോലീസിൽ ചിലർ തീരുമാനിച്ചിരുന്നു എന്ന് ഒരു പോലീസ് ഓഫീസർ താങ്കളോട് പറഞ്ഞു എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഗൗരവമായിട്ട് തന്നെ അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് യാതൊരു സംശയമില്ല. അദ്ദേഹം അത് എപ്പോഴാണ് പറഞ്ഞത്? വളരെ വളരെ കാലത്തിന് ശേഷം അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസവും ഞങ്ങൾ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ കാര്യമായി അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിന് കള്ളത്തരം പറയേണ്ട യാതൊരു കാര്യമില്ല, എന്നെ സൂചിപ്പിച്ചിട്ട് കാര്യമില്ല.
ഇങ്ങനെ അതാ മാത്രം അതിൻ്റെ എനിക്കതിൻ്റെ ചുറ്റുപാടുകളും അറിയാം. അന്ന് ഡൽഹിയിൽ നിന്നും ചില ഉദ്യോഗസ്ഥന്മാർ വന്ന് നമ്മളോട് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്, നമ്മളേത് പാർട്ടിയിൽ വിശ്വസിക്കുന്നതെന്നും എന്താണെന്നും ഏതാണെന്നും ഒക്കെ. 32 പ്രാവശ്യം ഇത് ഡൽഹിയിൽ സ്ക്രീൻ ചെയ്തതാണ്, എന്നിട്ടാണ് ഇത് റിലീസായത്. അത് ജനതാ ഗവൺമെൻറ്റുള്ള സമയത്തായതുകൊണ്ടാണ് അത് റിലീസായത്. ഇല്ല, ആ പടം റിലീസ് ചെയ്യില്ല. അതിനെപ്പറ്റി ഭയങ്കര ഇറ്റ് വാസ് എ കോൺട്രവേഴ്ഷ്യൽ ഫിലിം. വളരെ സ്വാമി നല്ലപോലെ പടം ഡയറക്ട് ചെയ്തു, പക്ഷേ സഞ്ജയ് ഗാന്ധിയെ വളരെ രൂക്ഷമായി വിമർശിച്ച ഒരു സാധനമാണ്. അതിനകത്തൊരു ബ്രൂട്ടൽ റേപ്പൊക്കെ ഉണ്ട്. ആ പടം കണ്ടു കാണില്ല, ഭയങ്കര പ്രശ്നമാണ്. ഒരു ബ്രൂട്ടൽ റേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ശർദ്ദിക്കാൻ വന്നെന്ന് പറഞ്ഞ ആളുണ്ട്. അതുപോലത്തെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ ഒരുത്തനെ പിടിച്ച് കൊന്നുകളയാന്ന് വിചാരിക്കുന്നതിൽ പോലും തെറ്റില്ല. പക്ഷേ ഇത് നമുക്കറിയില്ലല്ലോ. നമ്മുടെ ആ ചെറുപ്പത്തിൻ്റെ പേരിൽ അന്ന് ചെയ്യാൻ പറഞ്ഞു. ഒരു വേഷമാണ്, നല്ല അന്നത്തെ മേക്കപ്പും കാര്യം അതിലൊക്കെ നോക്കിയപ്പോൾ ഏകദേശം കയറി ചായയൊക്കെ ഉണ്ട്. കയറി ചെയ്തു, പടം മോശമല്ലായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരു നല്ല പടമായിരുന്നു. അപ്പോൾ ആ പോലീസ് ഓഫീസറുടെ പേര് വെളിപ്പെടുത്തുന്നതിൽ വിഷമമുണ്ടോ? അത് ശരിയല്ല, അത് അതങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം ഇങ്ങനെ ഒരുപാട് കാര്യം ഇങ്ങനെ പേര് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ പറയാം. കൊന്നുകളയാൻ തന്നെ തീരുമാനിച്ചിരുന്നു എന്ന് ആദ്യം കേട്ടപ്പോൾ എന്താ തോന്നിയത്? അല്ല, ഇത് ഏകദേശം ഞാൻ നേരത്തെ എനിക്ക് ഏകദേശം അറിയാവുന്ന ഒരു കാര്യമാണ്. സൂക്ഷിക്കണമെന്നൊക്കെ പല ആളുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്തോളാം എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, വേറൊരാളെ ഇതിൽ നമ്മളെ എനിക്ക് ഇതേപ്പറ്റി ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല, നമ്മളോട് യാതൊരു കാര്യവുമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ താല്പര്യമില്ലാത്ത ഒരാളെ പറയണമെങ്കിൽ അവരേതെങ്കിലും കാരണവശാൽ ചെറിയ നമുക്ക് ഇങ്ങനെ താല്പര്യമില്ലാത്ത സംഭവങ്ങളിൽ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ചെയ്തേക്കാം. ഇപ്പോൾ അതിന് പോയാൽ അത് ശരിയാവില്ല. അപ്പം നമുക്ക് തന്നെ മാനസികമായിട്ട് പ്രശ്നമുണ്ടാക്കും. അത് മാത്രമല്ല, എൻ്റെ പ്രായത്തിൽ ഒരു സ്പെല്ലിന് നേതാസംഗം ചെയ്താൽ അത് ആളുകൾക്ക് ഇഷ്ടമാകില്ല.